പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഇതാ ഒരു പുതിയ സാഹചര്യം തെളിഞ്ഞു വരുന്നു. അതായത് സുന്നി ഐക്യം എന്നത് വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അതിന് ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില ചെറിയ രൂപത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മുമ്പൊക്കെ നേതാക്കൾക്കൊക്കെ അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ പോലും അണികളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ചില സമ്മർദ്ദങ്ങൾ ആ വിഷയങ്ങളിലൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ടായിരുന്നു എന്ന് ശരിയാണെങ്കിൽ പോലും ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ തട്ടുകളിൽ നിന്നുമുള്ള സുന്നി ഐക്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഗ്രൂപ്പുകൾ വ്യത്യാസമില്ലാതെ പിന്തുണച്ചുകൊണ്ടും വഹാബികൾക്കെതിരെ സലഫികൾക്കെതിരെ ശക്തമായ മുന്നേറ്റമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ സുന്നികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ അടുത്തുണ്ടായ ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അല്ലെങ്കിൽ വഖഫ് ബോർഡ് നിയമനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായത് മുതൽ സുന്നി ഐക്യം വളരെ വ്യക്തമായ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ തെളിഞ്ഞു വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതൊരർത്ഥത്തിലും സുന്നി ഐക്യം, നമുക്കറിയാം നമ്മളെല്ലാവരും ഒരേ ആദർശത്തിൻ്റെയും ഒരേ വിശ്വാസത്തിൻ്റെയും ആളുകൾ രണ്ട് തട്ടിൽ നിൽക്കുമ്പോൾ അത് നമ്മുടെ ശക്തി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കി ഏകീകരിച്ചു നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളണം എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് പ്രവർത്തകരും നേതാക്കളും അടക്കം ഇങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് നീങ്ങുന്നതാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. പരസ്പരം സഹകരിച്ചുകൊണ്ട് രണ്ട് വിഭാഗങ്ങളും പരസ്പരം സഹകരിച്ചുകൊണ്ടും സ്നേഹത്തോടെയുമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ സൗഹൃദപരമായി തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെയുള്ളൊരു ഐക്യം അല്ലാഹു നമ്മുടെ ഇടയിൽ എളുപ്പമാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമുക്കറിയാം അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. കാരണം സ്വഹാബത്തിൻ്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെയും ഇവർ രണ്ടുപേരും വലിയ മഹാന്മാരും സ്വഹാബാക്കളുമാണല്ലോ. പക്ഷേ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഷഹീദായിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ പോലും അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. അതുകൊണ്ട് അവർക്കിടയിൽ യോജിപ്പുണ്ടായി മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൻ്റെയും രണ്ട് ഭാഗത്തുമുള്ള മധ്യവർത്തികൾ മുഖേന ചർച്ച ചെയ്ത് അത് പരിഹരിക്കുകയും ഒന്നായി നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഇത്തിക്കണ്ണികൾ ഹവാരിജികളാണ് അപ്പോൾ അവിടെ പുറത്തായിട്ടുള്ളത്. നേരെ മറിച്ച് ഒരേ ആദർശത്തിലുണ്ടായിരുന്ന ഈ രണ്ട് സംഘങ്ങളും അവർ ഒരുമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യർ ഒരുമിച്ച് കൂടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ പേരിൽ ചില പ്രശ്നങ്ങളും സംഭവിച്ചേക്കാം. പക്ഷേ 20, 30, 40 കൊല്ലം കഴിഞ്ഞ് അങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ഇനി നമ്മൾ അത് എന്തിൻ്റെ പേരിലാണ് പിരിഞ്ഞത് എന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ട് വിഭാഗങ്ങൾക്കും അവരുടേതായ ന്യായങ്ങളും കാര്യങ്ങളും അവർ പറയും, ശരിയും തെറ്റുകളും വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് വ്യാഖ്യാനിക്കുന്നതിലുപരി അതിലർത്ഥമില്ല. നേരെ മറിച്ച് ഇനി നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദർശപരമായി യാതൊരു വ്യത്യാസവും നമ്മളില്ല. അതുകൊണ്ട് യോജിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. മസ്ലഹത്ത് എന്നത് മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അതിനുവേണ്ടി വിട്ടുവീഴ്ചകൾക്ക് വേണ്ടി എല്ലാവരും തയ്യാറാവണം. അത് രണ്ട് വിഭാഗങ്ങൾക്കിടയിലും വ്യക്തമായ വിട്ടുവീഴ്ച ഉണ്ടായിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദീനിനെ കരുതി. കാരണം സുന്നത്ത് ജമാഅത്താണ് നമ്മുടെ ഈ പിന്നെ പ്രശ്നങ്ങളിലൂടെ തകർന്നു പോകുന്നത്. നമുക്കറിയാം സ്വഹാബത്തിൻ്റെ ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിൻ്റെ പേരിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ അങ്ങനെ നിലനിൽക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിച്ചുകൂടാ. അവർ സ്വഹാബത്തിൻ്റെ കാലത്ത് മസ്ലഹത്തായതുപോലെ തന്നെ ഈ ഉമ്മത്തിൻ്റെ ഇടയിലുള്ള പ്രശ്നങ്ങളിൽ അതേസമയത്ത് ഖവാരിജുകളുമായി ഒരിക്കലും സ്വഹാബത്ത് മസ്ലഹത്തിൽ ഏർപ്പെട്ടിട്ടില്ല. എന്ന പോലെ വഹാബിയുമായുള്ള മസ്ലഹത്തിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞത്. കാരണം വഹാബികൾ എന്ന് പറയുന്നത് പഴയ കാലത്തെ ഖവാരിജുകൾ തന്നെയാണ് എന്ന് മഹാനായ സാവി അവിടുത്തെ തഫ്സീറിൽ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ഖവാരിജുകൾക്ക് എന്ത് ആദർശമാണോ അവർ മുന്നോട്ട് വെച്ചത് അതേ ആദർശമാണ് വഹാബികളും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് സലഫി എന്ന പേര് തന്നെ അവർ സ്വീകരിച്ചത്. സുന്നി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണല്ലോ അതിനെ ചേർക്കുന്നത്. ആ റസൂലിലേക്ക് ചേർത്താൽ പിന്നെ സലഫി എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ സലഫു സ്വാലിഹീങ്ങളൊക്കെ ആണെങ്കിലും അവർ റസൂലുള്ളാഹിന്റെ സുന്നത്ത് അല്ലാതെ അവർ പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അവർക്ക് ഖവാരിജുകളുമായിട്ടുള്ള ബന്ധമാണ് ഈ സലഫി എന്ന പേരിലൂടെ അവർ പ്രത്യക്ഷമാക്കുന്നത്. മഹാനായ ഇസ്ബ്ന് അബ്ദുസ്സലാം അദ്ദേഹത്തിൻ്റെ അർ-റസാഇലു ഫി തൗഹീദ് എന്ന ചെറു ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. കുല്ലുൽ മുബ്തദിയ, എല്ലാ പുത്തൻവാദികളും, യസ്ഉമൂന അന്നഹും അലാ മദ്ഹബി സലഫ്, സലഫിൻ്റെ മദ്ഹബിലാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് അവരൊക്കെയും രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്നും അതിൻ്റെ അനുയായികളായി പ്രവർത്തിക്കുന്ന ആളുകൾ സലഫികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രംഗത്ത് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന പുത്തൻവാദികളുടെ അതേ വാദം തന്നെയാണ് ഇവരും മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ
സഹാബാക്കൾ അവരെ തൂത്തെറിഞ്ഞു, ഖവാരിജുകളുമായി സന്ധി ഉണ്ടായില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുമായി സംവാദം നടത്തി, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല, പിൽക്കാലത്ത് ഇമാമുകൾ തയ്യാറായില്ല എന്ന പോലെ തന്നെ മുസ്ലിം സമൂഹം ഈ ഖവാരിജുകളാകുന്ന അല്ലെങ്കിൽ സലഫി പ്രസ്ഥാനങ്ങളുമായി വഹാബികളുമായി യാതൊരു വിധത്തിലുള്ള നീക്കുപോക്കുകൾക്കും നമ്മൾ തയ്യാറല്ല. അതേസമയത്ത് ഒരേ ആദർശത്തിൽ നിൽക്കുന്ന സ്വഹാബാക്കൾ യോജിച്ച പോലെ ഈ ആദർശത്തിൽ നിൽക്കുന്ന നമ്മൾ യോജിക്കണം. അതിന് ഒരു വ്യക്തിയുടെ പോലും പോസ്റ്റുകളോ കമൻറ്റുകളോ അതിന് വിഘാതമാകുന്നത് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. കാരണം ഈ ഉമ്മത്ത് അഹ്ലു സുന്നയുടെ പേരിൽ സംഘടിക്കുമ്പോൾ നമ്മുടെ ശക്തി എത്രയാണ്? ഇവിടെ ഒരു ബിദഅത്തിനും വളരാൻ കഴിയില്ല. പക്ഷെ അതൊക്കെ ക്ഷയിച്ചു പോകുന്നത് നമ്മൾക്കിടയിലുള്ള ഭിന്നിപ്പ് മുഖേനയാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ കമൻറ്റുകളാണെങ്കിലും വീഡിയോകളാണെങ്കിലും ഒക്കെ ഇതിന് ആക്കം കൂട്ടുന്ന, ഐക്യങ്ങൾക്ക് ആക്കമുണ്ടാക്കുന്നതല്ലാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ, ഇപ്പോൾ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള കാസിമി ചില നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പഴയ കാലത്തെ ചില തെറ്റായ സമീപനങ്ങളോ കാര്യങ്ങളോ ഉണ്ടായേക്കാം. പക്ഷേ ഇപ്പോൾ അദ്ദേഹം നല്ല ഒരു വിഷയവുമായി മുന്നോട്ട് വരുമ്പോൾ പിന്തുണക്കണം നമ്മൾ. ആ സമയത്ത് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് ആരാണെങ്കിലും ശരി, ഏത് നേതാക്കളാണെങ്കിലും അബദ്ധങ്ങൾ അത് സാധാരണയാണ്. പക്ഷെ അത് തിരുത്തി മുന്നോട്ട് വരിക എന്നത് മനുഷ്യത്വമാണ്, അത് നന്മയാണ്. അതിനെ നമ്മൾ ആ രൂപത്തിൽ തന്നെ കാണുകയും അതിനെ ബഹുമാനിക്കുകയും വേണം. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഐക്യത്തിന് ഏറ്റവും കൂടുതൽ ഉചിതമായൊരു സമയമാണെന്ന് മാത്രമല്ല, ഈ ഒരു ഐക്യത്തിലൂടെ ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും, നമുക്കറിയാം മുസ്ലിം വോട്ടുകൾ മാത്രം വെച്ചുകൊണ്ട് ചില രാഷ്ട്രീയ കക്ഷികൾ വഹാബിസത്തെ വളർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ നേതൃത്വമൊക്കെ വഹാബികളായി മാറിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരു താക്കീതായി മാറാൻ അല്ലെങ്കിൽ സുന്നികളെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഇത്തരത്തിലുള്ള സമീപനങ്ങൾക്ക് അവർക്ക് വലിയൊരു വാണിംഗ് ആകാൻ നമ്മുടെ സുന്നി ഐക്യങ്ങൾക്ക് സാധിക്കും. അള്ളാഹുവിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ ധീരനെ കരുതിക്കൊണ്ടാണ് നമ്മളിത് സംസാരിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നേരെ മറിച്ച് നമുക്ക് വ്യക്തിപരമായി ഒരുപക്ഷെ ഗ്രൂപ്പുകളായി നിൽക്കുമ്പോൾ നേട്ടമുണ്ടാകാം, പല കാര്യങ്ങളും ഉണ്ടാകാം. പക്ഷേ ആ നേട്ടങ്ങൾ അത് ഐഹികമായ നേട്ടങ്ങളാണ്. നമ്മുടെ ദീനിൻ്റെ മസ്ലഹത്ത് എന്നതല്ലാത്ത ഒന്നും നമുക്ക് നോക്കാൻ പാടില്ല. സ്ഥാപനങ്ങളാണെങ്കിലും മറ്റു ഏത് കാര്യങ്ങളാണെങ്കിലും അതൊന്നും നമ്മളുണ്ടാക്കിയതല്ല, നമ്മൾ സ്വന്തം നമ്മുടെ പണമിറക്കിയതല്ല, മുഅ്മിനീങ്ങൾ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ആ സ്ഥാപനങ്ങൾക്കൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാക്കി ഇതൊക്കെ ഈ സംഘടനകളൊക്കെ ഐക്യത്തിലായി ഒരുപക്ഷെ ഏറ്റവും അഭികാമ്യം ഇതൊക്കെ ലയിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആകണമെന്നാണ് എൻ്റെയൊക്കെ കാഴ്ചപ്പാട്. കാരണം ഐക്യം പിന്നീട് അത് പിന്നെയും ഒരുപക്ഷെ രണ്ട് സംഘങ്ങളായി നിൽക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നേരെ മറിച്ച് ഒന്നായി മാറി, അപ്പോൾ എന്ത് ചെയ്യുമെന്ന ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. കാരണം ഏത് സ്ഥാപനമാണെങ്കിലും മദ്രസയാണെങ്കിലും പള്ളിയാണെങ്കിലും ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിശ്വാസികളായ അടിമകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകിയതാണ്. നമുക്ക് ഏതെങ്കിലും രൂപത്തിലുള്ള വ്യക്തിപരമായിട്ടോ സംഘടനാപരമായിട്ടോ ഉള്ള നീക്കങ്ങൾക്ക് വേണ്ടിയല്ല, നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി നൽകിയതാണ്. ദീനിൻ്റെ മസ്ലഹത്ത് ഒന്നാകുന്നതാണെങ്കിൽ അത് അങ്ങനെ ആയിരിക്കണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല ഏറ്റവും ഉചിതമായ രൂപത്തിൽ ഈ സുന്നത്തി ജമാഅത്തിൻ്റെ മുഴുവൻ ആളുകളെയും ഐക്യപ്പെടുത്തി നമുക്ക് ശക്തി നൽകട്ടെ. അതിന് നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.